ബൈബിളില് പറഞ്ഞിട്ടുണ്ട് എന്താ ശരിക്കുമുള്ള ദൈവ ഇതുള്ള അടുത്ത് എന്താ സ്നേഹം സന്തോഷം സമാധാനം അതൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ അച്ഛന്മാരും ഓക്കെ ഇത് പറയുന്നുണ്ട്, പക്ഷെ അവരുടെ ലൈഫ് എന്താ, നമ്മളവിടെ കുറെ അച്ഛന്മാർ എനിക്കറിയാം, അപ്പം അവരുടെ ലൈഫിലും നോക്കിയിട്ട് എനിക്കതൊന്നും കാണാൻ പറ്റിയിട്ടില്ല. നിനക്കിത് അറിയാമെന്ന് പറയുമ്പോഴത്തേക്ക് നിന്നെ ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ. അപ്പം ഞാൻ നിന്നെ ആദ്യം പരിചയപ്പെടുത്താം. അപ്പോൾ ആൽഡർ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ പിന്നെ CSIക്കകത്ത് മുൻകാല ബിഷപ്പായിരുന്ന യേശുദാസൻ തിരുമേനിയുടെ ആത്മീയ പുരുഷനെന്നൊക്കെ എല്ലാവരും ഇന്നും അഭിമാനം കൊള്ളുന്ന ആ ഒരു യേശുദാസൻ തിരുമേനിയുടെ ഒരു ചെറുമോനായിട്ട് വരും അല്ലേ. അപ്പോൾ എന്തുകൊണ്ടും CSI പ്രസ്ഥാനത്തെയും ചർച്ചിനെയൊക്കെ ആധികാരികമായിട്ട് ചോദ്യം ചെയ്യാൻ ഓതൻറ്റിസിറ്റി ഉള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആൽഡൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ജെനുവിനാണ്. ഒരു സാധാരണപ്പെട്ട ഒരു വിശ്വാസി ചോദിക്കുന്നത് പോലെയല്ല, ഒരു ഒരു നല്ലൊരു പാരമ്പര്യം പറയാനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് എന്തുണ്ട്, ആധികാരികതയുണ്ട്. അപ്പോൾ എന്താ അടുത്ത് പറയുമ്പോൾ എന്താ അടുത്ത്? അപ്പോൾ ആൽഡൻ പറഞ്ഞു വന്നത്, നേരത്തെ ആൽഡൻ പറഞ്ഞു വന്നത്, അതായത് സമാധാനം സന്തോഷം കരുണ ദീർഘക്ഷമ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുന്ന അച്ഛന്മാർക്കോ അല്ലെങ്കിൽ മത നേതാക്കന്മാരോ ലൈഫിനകത്തൊന്നും ആൽഡൻ നോക്കുമ്പോൾ ഇതൊന്നും കാണുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ പിന്നെ ചർച്ചിൻ്റെ ഭരണഘടന എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ചർച്ചിൻ്റെ നേതാക്കന്മാരെ എടുത്ത് നോക്കുമ്പോൾ തമ്മിത്തല്ല്, പോലീസ് കേസ്, കോടതിയിലെ കേസ്, അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വെല്ലുവിളിക്കുന്നത്, അസഭ്യം പറയുന്നത്, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഞാൻ CF എന്ന് വെച്ചാൽ അറിയാം, യൂത്തിന് വേണ്ടിയാ. അപ്പൊ നമുക്കവിടെ ദൈവ ഇതിനെക്കാട്ട് നമുക്കവിടെ കാണുന്നത് പാർട്ടി ഒരു പ്രവർത്തനം എന്ന രീതി, എന്ന് വെച്ചാൽ നമ്മളെ ദൈവീകമായ രീതി വളർത്തനെക്കാട്ട് ഒരു എന്താ അവനെ അടിക്കുക, ഇവിടെ തല്ലുക, തല്ലുക, കൊല്ലുക, ഇതൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നതിന്. എന്തിന് അച്ഛന്മാരും കൂട്ടു നിൽക്കുന്നത് ദൈവീകമായ രീതിയിൽ അച്ഛന്മാർ എന്ത് ചെയ്യുന്നു എനിക്കറിയില്ല. അപ്പൊ ഇതൊക്കെ ആൽഡ്രിൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അത് ഹൃദയത്തിൽ തട്ടി വേദനയോടുകൂടെ പറയുന്നുണ്ടെങ്കിലും ഇന്ന് നമ്മുടെ സമൂഹം അല്ലെങ്കിൽ അക്രൈസ്തവരായിട്ടുള്ള ആൾക്കാരും കാണുന്നത് ഇത് തന്നെയാണ്. അതായത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ആദർശങ്ങളെ പഠിപ്പിക്കണം എന്നുള്ള ലേബിളിൽ നിൽക്കുന്ന വ്യക്തികളുടെ ലൈഫിനകത്ത് ഒരു ടെസ്റ്റിമണിയും ആര് കാണുന്നില്ല, ഒരു അക്രൈസ്തവനായിട്ടുള്ളൊരു വ്യക്തി കാണുന്നില്ല. സോ ഞാൻ ജനിച്ചു വളർന്ന CSI വെങ്ങാനൂർ എന്ന് പറയുന്ന ചർച്ചിനെ നാട്ടുകാരോട് വന്ന് ചോദിക്കുകയാണെങ്കിൽ, ഉച്ചക്കട എന്ന് പറയുന്ന ദേശത്ത് വന്നിട്ട് ആ ചർച്ചിനെയും ആ ചർച്ചിനകത്ത് വരുന്ന ആൾക്കാരെയും കുറിച്ച് പബ്ലിക്കിനടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചിരിക്കും. എന്താ എല്ലാ ദിവസവും അടിക്കുക, എല്ലാ ദിവസവും വഴക്കുക, അവർ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ രീതിയാണ്. അപ്പോൾ എനിക്കറിയാം നീയും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്നറിയാം, എല്ലാ ചർച്ചകളിലും ഇത് തന്നെയാണ്. അപ്പോൾ എന്താണോ ഉദ്ദേശശുദ്ധി അതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ജനങ്ങൾ കാണുന്നതും കേൾക്കുന്നതല്ല. അപ്പോൾ നമ്മുടെ CSI പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻസ് പ്രസ്ഥാനങ്ങളില്ലേ, സ്കൂളുകളാണെങ്കിലും കോളേജുകളാണെന്നുണ്ടെങ്കിലും മെഡിക്കൽ കോളേജ് ആകട്ടെ, എഞ്ചിനീയറിംഗ് കോളേജ് ആകട്ടെ, അങ്ങനെയുള്ള മേഖലകളെല്ലാം നടക്കുന്നത് അഴിമതിയാണ്. പബ്ലിക്കിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ അഴിമതിയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലെല്ലാം നടക്കുന്നത്. അപ്പോൾ നമുക്കൊരിക്കലും നമുക്കൊരു സാക്ഷ്യമില്ല, നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് കാണിക്കാനായിട്ട് നമുക്ക് തന്നെ എന്തില്ല, ഒരു സാക്ഷ്യമില്ല. അപ്പോൾ ശരിക്കും ഇന്നത്തെ ക്രിസ്തീയ പ്രസ്ഥാനങ്ങൾ നിലനിൽക്കുന്നത് ക്രിസ്തീയ CSI മാത്രമല്ല, എല്ലാ പ്രസ്ഥാനങ്ങളും ഇങ്ങനെ തന്നെയാണ്, എല്ലാ വിഭാഗത്തിലും ഇത് തന്നെയാണ്. ക്രിസ്തുവിൻ്റെ ലേബലിൽ എന്ന് പറഞ്ഞിട്ട് ശരിക്കും അവർ കാണിക്കുന്നതെല്ലാം എന്താണ്, വെറും ബിസിനസ്സാണ്, വെറും മാനുഷികമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ദൈവികം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല ഇല്ല. ഇപ്പോൾ യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തിരുവത്താഴം എന്നുള്ളൊരു കാര്യം ഓർമ്മ വന്നു. ആ അപ്പോൾ തിരുവത്താഴം എന്ന് പറയുന്നത് എന്താ ശരിക്കും അതിൻ്റെ യഥാർത്ഥ എന്താ, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് യേശു പറഞ്ഞു കൂടി വരുമ്പോൾ എന്താ അപ്പം എൻ്റെ പേരിൽ അപ്പം മുറിച്ച് യേശുവിൻ്റെ സ്ഥാനത്ത് നിന്നാണ് ഒരു അച്ഛൻ അവിടെ മുറിക്കുന്നത്. അച്ഛന് ശരിക്കും യേശു പോട്ടെ, യേശുവിൻ്റെ 1% ഒരു യോഗ്യത അവിടെ ഉണ്ടോ ഉണ്ടോ എന്ന് നമ്മൾ ആൾക്കും ചോദിക്കണം. ഉണ്ടോ ഇന്ന് ഇന്ന് ആൾക്കാരുടെ ചർച്ചിനകത്ത് മാറി മാറി ഓരോ 3 വർഷം 5 വർഷം കഴിഞ്ഞ അച്ഛന്മാർ ഇതിൻ്റെ ആൻസർ പറയണം, ഞാനല്ല പറയേണ്ടത്. ആ അച്ഛന്മാർ ഇത് മുറിക്കുമ്പോൾ യേശുവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇത് മുറിക്കാനുള്ള യോഗ്യതയോടുകൂടെയാണോ അവർ മുറിച്ച് ജനങ്ങൾക്ക് കൊടുക്കുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് അച്ഛന്മാരാണ്. അതെ, അവരാണ് നമുക്ക് എന്താ യേശുവിന് തുല്യമായി നിന്നുകൊണ്ട് നമുക്ക് മുറിച്ച് നമുക്ക് തരുന്നു പാപം ചെയ്യലെന്ന് പറയും. എന്നിട്ട് നമ്മൾ കാരണം അങ്ങേ എന്താ അച്ഛന്മാര് ഓരോ കേസിനകത്ത് എന്താ വെറും വൃത്തിയിട്ട കേസുകളാണ് കാണുന്നത്. എന്നിട്ട് നമ്മള് പാപിയാണെന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്നു. എന്നിട്ട് അയാള് എന്തോ എനിക്ക് ശരിക്കും ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു എന്തോ ഒരു എന്താ പറയാ ദൈവത്തിനെ കുറിച്ചല്ല ശരിക്കും വേറെ എന്തോ ഒരു രീതിയിലാണ് എനിക്കിപ്പോ തോന്നുന്നത്. ക്രിസ്ത്യാനി എന്ന് പറയാൻ പോലും ഒരു അറപ്പ് തോന്നുന്ന രീതിയിലല്ലേ. ഓക്കെ, അതായത് പബ്ലിക്കിനടുത്ത് ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയാനായിട്ട് അറപ്പ് തോന്നുന്ന രീതിയിലാണ് ക്രിസ്ത്യാനികളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ വരുന്നത്. ഉറപ്പായി. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ജീസസിൻ്റെ ബാനർ ഉണ്ടെങ്കിലും ജീസസ് പഠിപ്പിച്ച കാര്യങ്ങളല്ല ഒരു ഒരു ക്രിസ്ത്യാനിയുടെ ലൈഫിൽ കാണാൻ പറ്റുന്നത്. അതെ, അപ്പം എന്താ ശരിക്കും ഈ ക്രിസ്ത്യാനിറ്റി യേശുവിന് വേണ്ടിയാണ് നിലനിൽക്കുന്നത്? ഈ അച്ഛന്മാർക്ക് ഇത് ബിസിനസ് മൈൻഡിന് വേണ്ടിയാണ് ഇവിടെ നിന്ന്. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ക്രിസ്തീയ പ്രസ്ഥാനം നിലനിൽക്കുന്നത് യേശുവിന് വേണ്ടിയിട്ടല്ല, യേശുവിൻ്റെ പേരിൽ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ സി എസ് ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം നിലനിൽക്കുന്നത് സി എസ് ഐക്ക് വേണ്ടിയിട്ടാണ്. സി എസ് ഐക്കാർ ഒരിക്കലും ഓർത്തഡോക്സുകാർ അംഗീകരിക്കില്ല, പെന്തക്കോസുകാർ അംഗീകരിക്കത്തില്ല, ആർസിക്കാർ അംഗീകരിക്കത്തില്ല. സി എസ് ഐക്കാരെല്ലാം പറയുന്നത് ബാക്കിയുള്ള പ്രസ്ഥാനങ്ങളെല്ലാം തെറ്റാണ്, സി എസ് ഐ ആണ് ശരിയെന്ന് പറയും. ഇതുപോലെ പെന്തക്കോസുകാരെന്ത് പറയും? അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രസ്ഥാനമാണ് ശരി, ബാക്കിയെല്ലാം തെറ്റാന്ന് പറയും. അപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോലും വിഭാഗീയത ശക്തമാണ്. അപ്പോൾ അവരൊന്നും ആർക്ക് വേണ്ടിയല്ല നിൽക്കുന്നത്? ജീസസിന് വേണ്ടിയല്ല നിൽക്കുന്നത്. ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്? പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. ഏതുപോലെ? രാഷ്ട്രീയ പാർട്ടികളെ പോലെ. അപ്പോൾ രാഷ്ട്രീയ പാർട്ടിയും ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു വ്യത്യാസമില്ല, ഒരു വ്യത്യാസമില്ല. ഇപ്പോൾ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന സി എസ് ഐ വെങ്ങാനൂർ എന്ന് പറയുന്ന ചർച്ചിനകത്ത് മൂന്ന് ഗ്രൂപ്പോ നാല് ഗ്രൂപ്പോ കണ്ടിട്ടുണ്ട്. ഈ ഗ്രൂപ്പുകൾ തമ്മിൽ അടിയാണ്. അപ്പോൾ ഞാൻ വേറെ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു കുടുംബത്തിനകത്ത് നാല് പേരുണ്ടെങ്കിൽ ഈ നാല് പേര് നാല് ഗ്രൂപ്പായിരിക്കും. അപ്പോൾ സമാധാനത്തിലിരുന്ന് സന്തോഷത്തോടുകൂടെ ഫുഡ് കഴിക്കേണ്ട അച്ഛനും അമ്മയും മക്കളും തമ്മിൽ ഒരു മേശയ്ക്ക് ചുറ്റും കീരിയും പാമ്പും പോലെ ഇരിക്കുന്നത്. കാര്യം എന്താ? നാല് പേര് നാല് ഗ്രൂപ്പായിരിക്കും. അതെ, നമ്മളെ പള്ളിയിൽ പഠിക്കുന്നു. നിങ്ങളെന്താ, നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക, എല്ലാവരും സ്നേഹിക്കുക, എന്നിട്ട് അവർ കാണിക്കുന്നത് ഫുള്ള് ഗ്രൂപ്പ് തല്ല്, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ശരിക്കും പള്ളിയിൽ ആവശ്യം ഉണ്ടോ? ശരിക്കും ഉണ്ടോ? ആൾട്ടൻ പറ, എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഉള്ള പള്ളിയുടെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ യേശു പഠിപ്പിച്ച പള്ളി എന്നല്ല, നമ്മൾ കൂടി വരുന്ന എവിടെയും ദൈവം എന്താ വസിക്കുന്ന ഒരു ഇടമാണ്. അപ്പം ശരിക്കും ഇപ്പം നമ്മുടെ വീട്ടിൽ ഇരുന്ന് ദൈവത്തിനെ ഒന്നും ആലോചിക്കില്ല, അതൊരു പള്ളിയല്ലേ? ആണ്, ദൈവം പറഞ്ഞത് അങ്ങനെയാണ്, ജീസസ് ക്രൈസ്റ്റ് പഠിപ്പിച്ച അങ്ങനെയാണ്. അപ്പോൾ ഈ സത്യം പറഞ്ഞ ഈ മതമെന്ന് പറയുന്നത് മൊത്തം മണ്ടത്തരമല്ലേ? ജീസസ് ക്രൈസ്റ്റ് കൂടുതൽ പോയിരിക്കുന്നത് ദേവാലയങ്ങളിലാണോ ജനങ്ങളുടെ വീടുകളിലാണോ? ജനങ്ങളുടെ വീടുകളാണ്. യേശു കൂടുതലും ആത്മീയ സത്യങ്ങളെ വിളിച്ചു പറഞ്ഞത് ദേവാലയത്തിൽ നിന്നാണോ ജനങ്ങളുടെ വീടുകളിൽ നിന്നാണോ? ജനങ്ങളുടെ വീട്ടിലാണ്. ആണോ? പക്ഷേ പള്ളിയിൽ പോയിരുന്നു, പള്ളിയിൽ പോയ എടുത്ത് മതത്തിന്റെ എന്തെങ്കിലും ഒരു സാധനം പൊട്ടിച്ചിട്ടായിരിക്കും ആ സമയത്ത് പള്ളി. ജീസസ് ദേവാലയത്തിൽ പോയത് പലപ്പോഴും അവർ പറയുന്ന മാനുഷിക നിയമങ്ങളെ പൊട്ടിക്കാനും അവരെ വിമർശിക്കാനും വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ടീച്ചിങ് കൊടുത്തിരുന്നത് ജനങ്ങളുടെ വീടുകളിൽ പോയിരുന്ന് സംസാരിക്കുമ്പോഴായിരുന്നു അല്ലേ? അതെ, മാർത്തയുടെയും മറിയുടെയും വീട്ടിലിരുന്ന് സംസാരിക്കുമ്പോൾ. അപ്പോൾ ശരിക്കും എന്താ നമ്മുടെ പള്ളിയിൽ അപ്പോൾ അച്ഛന്മാർ പഠിപ്പിക്കുന്നത് യേശു പറഞ്ഞതാണ്, അതാ യേശുവിനെതിരാണ് അപ്പോൾ പഠിപ്പിക്കുന്നത്? നീ പറ. എനിക്ക് യേശുവിനെതിരായിട്ടാണ് തോന്നുന്നത്.